അറേബ്യൻ കടലുടുക്ക് മേഖലയിൽ രൂപപ്പെട്ട ഇറാൻ യു എസ് സംഘർഷാവസ്ഥയെ തുടർന്ന് യു എയിലെ ദേശീയ വിമാന കമ്പനികൾ തങ്ങളുടെ വ്യോമപാതയിൽ മാറ്റം വരുത്തി ഇതേ തുടർന്ന് ചില സർവീസുകളിൽ സമയക്രമം മാറ്റം വരികയും നിലവിലേതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും കമ്പനികൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം യു എസിൻ്റെ ഒരു നിരീക്ഷണ ഡ്രോൺ ഇറാൻ വ്യോമപരിധി ലംഘിച്ച് കടന്നതിനെ തുടർന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വെടിവെച്ചിട്ടിരുന്നു ഇതേ തുടർന്ന് നിലവിലെ അവസ്ഥ കൂടുതൽ സങ്കീർണമായതോടെയാണ് യു ദേശീയ വിമാന കമ്പനികളുടെ പുതിയ തീരുമാനം എമിറേറ്റ്സ് ദുബായ് തുടങ്ങിയവയും വ്യോമപാതയിൽ മാറ്റം വരുത്താൻ ആലോചിച്ചു യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്ക് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് വ്യോമപാതയിൽ മാറ്റം വരുത്താൻ വിമാന കമ്പനികൾ തീരുമാനിച്ചത് അതേസമയം ഇതിഹാദ് എയർവേസ് വ്യോമപാതകളിൽ മാറ്റം വരുത്തിയതായി അറിയിച്ചു നിലവിൽ മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്നും ഇതിഹാദ് വ്യക്തമാക്കി വ്യോമപാതയിൽ മാറ്റം വരുത്തിയതിനാൽ അബുദാബിയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളിൽ സമയവ്യത്യാസം വ്യത്യാസം വരുന്നുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി കൂടാതെ യാത്രാസമയം വർദ്ധിച്ചതായും അധികൃതർ അറിയിച്ചു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഇത്തിഹാദിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു എമിറേറ്റ്സ് എയർലൈൻസ് തങ്ങളുടെ ചില സർവീസുകളിൽ പാത വ്യത്യാസം വരുത്തുന്നതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ സമയങ്ങളിലും വ്യത്യാസമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർ പുതുക്കിയ സമയക്രമം എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു യാത്രക്കാർ വിമാനജീവനക്കാർ വിമാനങ്ങൾ എന്നിവയുടെ സുരക്ഷയാണ് തങ്ങളുടെ പ്രധാനമെന്നും അത് ഉറപ്പുവരുത്തുന്നതിന് മികച്ച നടപടികൾ സ്വീകരിക്കുമെന്നും എമിറേറ്റ്സ് വക്താവ് അറിയിച്ചു യു എസ് വ്യോമയാന ഫെഡറൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവിനെ തുടർന്ന് യുണൈറ്റഡ് എയർലൈൻസ് ന്യൂജേഴ്സി മുംബൈ വിമാനം റദ്ദാക്കിയിരുന്നു അമേരിക്കൻ എയർലൈൻസ് ഡെൽറ്റ എയർലൈൻസ് എന്നിവയും ഇറാന് മുകളിലൂടെ പറക്കില്ലെന്ന് സ്ഥിരീകരിച്ചു ഹോർമൂസ് കടലടുക്കിനും ഒമാൻ ഉൾക്കടലിനും മുകളിലൂടെ തങ്ങളുടെ വിമാനങ്ങൾ പറത്തില്ലെന്ന് ജർമ്മൻ വിമാന കമ്പനിയായ ടു സീം വേൾഡ്